പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അടുത്ത കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ വെസ്പ സെലക്ട് ടു സ്കൂട്ടറാണ്. അപ്പോൾ ഇത് നിർത്തിയിട്ട് കാട് പിടിച്ച് കിടന്നെന്ന് പഴയതായതല്ല, ഉപയോഗിക്കാതെ കിടന്ന് വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടി ഉപയോഗിക്കാതെ വീട്ടിൽ കിടന്ന് കേടുവന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടി നല്ല വൃത്തിയുള്ള നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്, പക്ഷേ അത് സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് ചെയ്യും, പിന്നെ അതിന് കൂടെയായിട്ട് നമ്മളത് ഓടിച്ച് നോക്കുന്നുമുണ്ട്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഇത് ഇവിടെ കടയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂട്ടർ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സൈഡാക്കി വെക്കാം, എന്നിട്ട് അവിടെ നിന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് പോയി നമ്മൾ സൈഡാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വണ്ടിയൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, പക്ഷേ ഇത് സ്റ്റാർട്ടിങ് ആവുന്നില്ല, ഉപയോഗിക്കാതെ കിടന്ന് കേട് വന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യും, പിന്നെ ഓടിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി വെസ്പ. നല്ലൊരു വൃത്തി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നു, നല്ല ഒരു പുത്തൻ വണ്ടിയെ പോലെ തന്നെയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ സ്പീഡോമീറ്റർ കാര്യങ്ങൾ, പിന്നെ അതിന് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു നമ്മുടെ വാച്ച് മോഡൽ, വാച്ചിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവിടെ കാണാൻ പറ്റും. അത് കമ്പനി കൊടുത്തത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കീ അൺലോക്ക് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് സ്റ്റാർട്ടാവുന്നില്ല. നമ്മൾ കിക്കറിൽ ഒരുപാട് അടി അടിച്ചിട്ടുണ്ട് നേരത്തെ മുമ്പ്, അപ്പോഴൊന്നും സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ അയക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ് കോയൽ, പിക്കപ്പ് കോയൽ, കോയലുകളൊക്കെ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ കോയലുകളുടെ സോക്കറ്റിലേക്ക് നമ്മൾ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് വയർ, അതായത് ആ റെഡ് പിന്നെ നമ്മൾ കോയലിൻ്റെ വയറിലേക്കും പിന്നെ മറ്റേ നമ്മൾ ബോഡി എർത്തായിട്ട് ബോഡിയിലേക്കും വെച്ച് കൊടുക്കുകയാണ്, ബ്ലാക്ക് പിന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വർക്കിംഗ് ആണോ ജസ്റ്റ് ആദ്യം നോക്കണം. അപ്പോൾ കോയലുകളിലേക്കൊക്കെ കറണ്ട് എത്തുന്നുണ്ട്, നമ്മളത് ചെക്ക് ചെയ്തല്ലോ. അപ്പോൾ സോക്കറ്റൊക്കെ റെഡിയാണ്. അപ്പോൾ ആ പണി കഴിഞ്ഞു, അത് ജസ്റ്റ് നമുക്ക് ആണ്ടന്നെ ഫിക്സ് ചെയ്ത് വെക്കാം. ആ സോക്കറ്റുകളൊക്കെ ഒന്ന് ഊരി അങ്ങോട്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. പവർ കോയിലൊക്കെ ഇഗ്നിഷൻ കോയിലൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നത്. ഇഗ്നേഷൻ കോയിൽ ഇതിൽ കറണ്ട് വരുന്നു. പവർ പ്ലഗ് അയച്ചു. അപ്പോൾ നമ്മൾ പ്ലഗ് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പ്ലഗിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും.
നിറയെ കരി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ പ്ലഗ് ഒന്ന് ക്ലീൻ ആക്കിയാണ്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ അവിടെ സ്പാർക്കിങ് അന്ന് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കറണ്ടുകളൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ പ്ലഗ് ക്ലീൻ ചെയ്തു, അത് അങ്ങോട്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം അഴിച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ എയർ ഫിൽട്ടർ മുകൾ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. എയർ ഫിൽട്ടർ ജസ്റ്റ് എടുത്ത് ഇത് നിറച്ച് ചളിയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് കാർബറേറ്റർ അവിടെ നിന്ന് ഊരിയെടുക്കണം. അപ്പോൾ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ഭാഗവും അഴിച്ചെടുത്ത് ഇതുപോലെ കാർബറേറ്റർ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ എയർ ഫിൽട്ടർ നേരത്തെ കണ്ടല്ലോ, നിറച്ച് ചളിയാണ് എയർ ഫിൽട്ടറിൻ്റെ ഉൾഭാഗത്ത്. അപ്പോൾ അതും മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയ ശേഷം തിരിച്ച് റീപ്ലേസ് ചെയ്യുക. വീഡിയോ കാണുന്നവരില്ലേ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ നല്ലൊരു കമൻറ്റും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എയർ ഫിൽട്ടർ മൊത്തമായിട്ട് ക്ലീൻ ചെയ്തു, അത് ജസ്റ്റ് ഉണക്കാൻ വെക്കാം. അപ്പോൾ അത് ഉണങ്ങുമ്പോഴത്തേന് നമുക്ക് കാർബറേറ്റർ തിരിച്ച് എല്ലാതും ഫിക്സ് ചെയ്യാം. അപ്പൊ കാർബറേറ്റർ മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് തിരിച്ച് ആണ്ടനെ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ കാർബറേറ്റർ ഫിക്സ് ചെയ്തു. ഇനി നമ്മുടെ എയർ ഫിൽട്ടർ ഇവിടെ വെച്ചിരുന്നു, അതും കൂടി ഫിക്സ് ചെയ്യണം.
ഇനി എണ്ണ ഒന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ചെരിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മൊത്തം പണി കഴിഞ്ഞു, കാർബറേറ്റർ ക്ലീൻ ആക്കി, കറണ്ട് കണക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്തു. ഇനി സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തു, ഓക്കെ ആണ്. ഇനി ഇത് ഓടിച്ചു നോക്കണമല്ലോ. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചാണ്ടന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഒക്കെ കാർബറേറ്റർ ക്ലീൻ ആക്കി, എയർ ഫിൽട്ടർ ഒക്കെ ക്ലീൻ ആക്കിയതുകൊണ്ട് നമ്മൾ ഒറ്റ അടിക്കുന്നത് സ്റ്റാർട്ടായി. ഓക്കെ, അപ്പോൾ അത് ഫിക്സ് ആക്കി സീറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ കറക്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.